Flavours of India. കൊല്ലം ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കാഴ്ചകൾ കാണുമ്പോൾ കൊല്ലം ജില്ല ഒരു പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നതാണ് കേരളത്തിലെ ഒരു കാലത്ത് ഏറ്റവും നീളം കൂടിയ പാലം ആയിരുന്ന ഒരു സ്ഥലം, അതായത് നീണ്ടകര പാലം, ലോങ് ബ്രിഡ്ജാണ്, കണ്ടില്ലേ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതൊരു കായലാണ്, ഇത് അഷ്ടമുടി കായലിൻ്റെ തീരത്ത്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശക്തികുളങ്ങര എന്ന് പറയുന്ന സ്ഥലമാണ് കൊല്ലം ജില്ലയിൽ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് കായലും കടലും ഒന്നിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ നിന്ന് ഈ അഷ്ടമുടി കായലിൽ ബ്രിഡ്ജിനടിയിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലെത്തി കഴിയുമ്പോൾ ആ ഭാഗത്ത് കടലാണ്, കടലും കായലും ഒന്നിക്കുന്ന പുഴി. അപ്പോൾ ഈ ശക്തികുളങ്ങരയുടെ പ്രത്യേകത, ഇത് ഒരു പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന തുറമുഖമാണ്, മത്സ്യബന്ധന വിപണന മേഖലയും കൂടിയാണ്. അത് ഇവിടെ തന്നെ മത്സ്യം പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ തന്നെ വിപണനം നടത്തുന്ന ഒരു സമ്പ്രദായം. ഏതാണ്ട് 1500 ഫിഷിംഗ് ബോട്ട്സ് ഈ ശക്തികുളങ്ങര എന്നുള്ള ഈ ഒരു ഭാഗത്തു നിന്ന് കടലിലേക്ക് പോകുന്നു. അതിന് വ്യക്തമായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങൾ ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ജീവിച്ചു പോകുന്നു. അപ്പോൾ ഒത്തിരി തൊഴിലാളികൾ, എന്താ പറയണ്ടേ, മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ, ബോട്ടിലെ ജീവനക്കാർ, ഇതുകൊണ്ട് വിപണനം നടത്തി ജീവിക്കുന്ന കച്ചവടക്കാർ, ചെറുകിട വൻകിട കച്ചവടക്കാർ, അങ്ങനെ ഒരുപാട് 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 ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഈ മത്സ്യബന്ധന തുറമുഖത്ത് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മുടെ ഒരു തുടക്കം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ബോട്ട്സ്, ഇഷ്ടംപോലെ 1500 പരം ബോട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇവരിവിടെ നിന്നും മത്സ്യം പിടിക്കാനായിട്ട്, മത്സ്യബന്ധനത്തിനായിട്ട് പുറംകടലിലേക്ക് പോകുന്നു. നിയമപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 20 നോട്ടിക്കൽ മൈൽ അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ വല വീശാൻ പാടുള്ളൂ എന്നാണ്. അതനുസരിച്ചിട്ട് ശരിക്കും ഉൾക്കടലിലേക്ക് പോയിട്ടാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഇപ്പം ഏർലി മോർണിംഗ്, രാവിലെയാണ് ഇവിടെ നിന്ന് മത്സ്യബന്ധനം, പിന്നെ വൈകുന്നേരങ്ങളിലും പോയിട്ട് മത്സ്യം പിടിച്ചിട്ട്, മീൻ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ലാർജ് സ്കെയിൽ കച്ചവടമാണ് നടക്കുന്നത്. നമുക്കറിയാം ഇറാനിയൻ പിന്നാവികർ വന്നിട്ട് മത്സ്യബന്ധനത്തിന് പോയിരുന്ന നമ്മുടെ ബോട്ടിലുണ്ടായിരുന്ന ആൾക്കാരെ വെടിവെച്ച കഥ, അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. ഞാൻ, നിങ്ങൾക്കറിയാം, നമ്മൾ പിന്നെ ലക്ഷദ്വീപിൽ പോയപ്പോൾ ഇതുപോലെ ഫിഷിംഗ് ബോട്ടിലൊക്കെ കയറി ഉൾക്കടലിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നമ്മളങ്ങനെ ഫിഷിങ്ങിന് പോയ ബോട്ടിലൊന്നും കയറിയിട്ടില്ലല്ലോ. അപ്പോൾ ഇവരുടെ ജീവിത രീതികൾ, ഇവരെങ്ങനെയാണ് മീൻ പിടിക്കാൻ പോകുന്നത്, ഈ ഉൾക്കടലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്, ഇത്തരം കാര്യങ്ങൾ അറിയാൻ തോന്നുന്നില്ലേ. ആ ഒരു കൗതുക കാഴ്ചകൾക്കായി അവരുടെ ജീവിത, അതായത് ഈ ഒരു മത്സ്യബന്ധന മേഖലകളിൽ ജീവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുമൊക്കെ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാനായിട്ട് നമുക്കൊരു ചെറിയ യാത്ര പോയാലോ. ഒരു ഫിഷിംഗ് ബോട്ടിൽ കയറി നമ്മൾ ഉൾക്കടലിലേക്ക് പോകാൻ പോവാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞാനിപ്പോൾ ആ ഏരിയയിൽ വന്നിരിക്കുകയാണ്. നമ്മളൊരു ഫിഷിംഗ് ബോട്ടിലേക്ക് കയറുന്നു, നമ്മുടെ യാത്ര തുടങ്ങുന്നു. കൂടെ വരിക. അങ്ങനെ ബോട്ട്സ് കിടക്കുന്ന ഏരിയയിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ ഫിഷിങ്ങിന് പോകുന്ന ബോട്ട്സ്. അതിലൊരു ബോട്ടിലാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ട്, കണ്ടില്ലേ. ഒരു ടിപ്പിക്കൽ ഫിഷിംഗ് ബോട്ടാണ് ഇത്. എല്ലാ ദിവസവും രാവിലെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടാണ്. ഫിഷിംഗ് ബോട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞു. ഇതൊരു ടിപ്പിക്കൽ ഫിഷിംഗ് ബോട്ടാണെന്നല്ല, ശരിക്കും എല്ലാ ദിവസവും ഈ കടലിൻ്റെ ഉള്ളിലേക്ക് പോയി മീൻ പിടിക്കുന്നത്. ഈ ധാരാളം വലയൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാ തയ്യാറെടുപ്പും ഉള്ളൊരു ബോട്ട് തന്നെയാണ്. ആവശ്യമുള്ള ചേട്ടന്മാരുണ്ട് ഇതിനകത്ത് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്, സഹായിക്കാൻ അവരോടൊപ്പം നമ്മളങ്ങ് കൂടുകയാണ്. അപ്പോൾ എന്ത് കാര്യത്തിലും നമ്മൾ അവരോടൊപ്പം, അവർ നമ്മൾക്കൊപ്പവും ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളുടെ ഈ ഫിഷിംഗ് ബോട്ടിൻ്റെ അകത്തുള്ള ചേട്ടന്മാരാണ് എല്ലാവരും, അതായത് ഏറ്റവും സീനിയർ മോസ്റ്റ് സ്ട്രോങ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ഈ ശക്തികുളങ്ങരയിൽ നിന്ന് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളിൽ വെച്ച് ഏറ്റവും സീനിയർ മോസ്റ്റ് ആളാണ്. അദ്ദേഹമാണ് ഈ ബോട്ടിനെ നിയന്ത്രിക്കുന്ന ആൾ, സ്ട്രോങ് സീനിയർ സ്ട്രോങ്. അദ്ദേഹത്തിൻ്റെ പേര് രജീഷ് അല്ലേ, രജീഷ് എന്നാണ് ഈ ചേട്ടൻ. പിന്നെ ഈ ചേട്ടൻ എഞ്ചിൻ്റെ മെക്കാനിക്കൽ സൈഡ് മുഴുവൻ നോക്കുന്ന ആളാണ്, എക്സ്പേർട്ടാണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹമാണ് സേവിയർ ചേട്ടൻ.
ചേട്ടൻ്റെ പേര് സീസർ ചേട്ടൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചേട്ടന്മാരാണ്, തങ്കച്ചൻ എല്ലാവരും ഉണ്ട്. പിന്നെ കുറേ പേരുണ്ട്. അപ്പൊ ഇവര് സാധാരണ ഗതിയിൽ നാല് ദിവസം അല്ലെ, എങ്ങനെയാണ്, ഏർലി മോർണിംഗ് 4 മണിക്ക് പോയാൽ പിന്നെ 4 ദിവസം അല്ലെ 5 ദിവസം കഴിഞ്ഞാണ് കടലിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഈ 4 ദിവസത്തേക്ക് ആവശ്യമുള്ള ഭക്ഷണം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെയാണ്. വെള്ളം കൊണ്ടുപോകും അല്ലെ, അതിന് വാട്ടർ ടാങ്ക്സ് ഉണ്ട്, സ്റ്റോറേജ് ടാങ്ക്സ്, പിന്നെ ഗ്യാസ് ഉണ്ടാവും. അയ്യോ സോറി, സ്റ്റോറേജ് ഇതിനകത്ത് മുഴുവൻ സാധനങ്ങളാണ്. ഐസ് അപ്പൊ ഈ മീൻ കിട്ടുമ്പോ നിങ്ങൾ ഇതിനകത്ത് സ്റ്റോറിലിട്ട് വെക്കും. 4 ദിവസം എന്ന് പറയുമ്പോൾ പോകുന്ന വഴിക്ക് മീൻ പിടിച്ച് സ്റ്റോർ ചെയ്യാണ്. 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതെല്ലാം നല്ല ഫ്രോസൺ ആക്കി ഇങ്ങോട്ട് വരും. പിന്നെ ആ ആവശ്യത്തിലുള്ള ഭക്ഷണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും, അരിയും സംഗതി അല്ലെ എല്ലാം. പിന്നെ മീൻ പിടിച്ച് നിങ്ങളും കുറെ മീൻ കുക്കി, ഫുള്ളി എക്വിപ്ഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ 4 ദിവസത്തേക്ക് അവരുടെ കൂടെ പോകുന്നില്ല, നമ്മളെ തിരിച്ചു വിടും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ. അപ്പൊ യാത്ര തുടങ്ങാറായോ കേട്ടോ? തുടങ്ങാം. ഓക്കെ, വിൽ സ്റ്റാർട്ട് ദ ജേർണി. നമുക്ക് യാത്ര തുടങ്ങാൻ കുറച്ച് ഭയങ്കര അഡ്വഞ്ചറസ് ആയിരിക്കും കാര്യങ്ങൾ. ഉൾക്കടലിലേക്കുള്ള യാത്രയാണ്. പുതിയ നെറ്റുകൾ റെഡിയാക്കുക, ഇത് റിപ്പയർ വർക്ക്, ഇതെല്ലാം ചെയ്യുന്ന ഇവിടുത്തെ വലക്കാരാണ്. അവർ കുറേ പേര് അവിടെ നിന്ന് പണി ചെയ്യുന്നുണ്ട്. ഈ ആന്റണി, ഈ ആന്റണി എന്നാണ് ഈ ബോട്ടിന്റെ പേര്. അങ്ങനെ കുറെ ബോട്ട്സ്. അപ്പൊ നമ്മളുടെ അതേ ശ്രാങ്ക ചേട്ടൻ വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞു. ഇനി നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിലാണ്. കൊച്ചുവള്ളത്തിൽ പോകുന്ന ആൾക്കാരെ ഇങ്ങനെ വെള്ളത്തിലേക്ക് മുങ്ങിയിട്ട് നമ്മളിത് നീണ്ടതര പാലത്തിന്റെ താഴെ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കായൽ ഭാഗത്ത് നിന്നും നമ്മൾ കടലിന്റെ ഭാഗത്തേക്ക് പോകാൻ പോവാണ്. ഇപ്പൊ നമ്മൾ അഷ്ടമുടി കായലിലൂടെയാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത്. അറബി കടലിലേക്കുള്ള യാത്രയാണിത്. അപ്പോൾ നമ്മളിങ്ങനെ അഷ്ടമുടി കായലിലൂടെ സഞ്ചരിച്ച് ഇതേ ആ ഭാഗത്തേക്ക് അറബിക്കടലിലേക്ക് അടുക്കാൻ പോകുന്നു. ഇതാണ് പൊഴി എന്ന് പറയുന്ന ഭാഗം, അതായത് കടലും കായലും കൂടി യോജിക്കുന്നൊരു ഭാഗം, തമ്മിൽ മുട്ടി ഒരുങ്ങുന്നൊരു ഭാഗമാണ്. ഈ പൊഴി ഭാഗത്തെ മത്സ്യങ്ങൾക്ക് രുചി കൂടുതലാണെന്ന് പറയും. ഇവിടുത്തെ ഞണ്ട്, കരിമീൻ, ഇങ്ങനെയുള്ള കാര്യം കാര്യം കുറച്ച് സോൾട്ടഡ് ആയിരിക്കും, കുറച്ച് കടൽ വെള്ളത്തിൻ്റെ ഉപ്പും കൂടി കിട്ടും അതല്ലേ. നമ്മളത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കടലായി. ഇത് ബോർഡറാണ്, ഇത് കായലാണെങ്കിലും കടലിൻ്റെ കുറച്ച് സ്വാധീനമുള്ള ഭാഗമാണ്. ഇപ്പോൾ കടലൊക്കെ ശാന്തസുന്ദരമായി കിടക്കുന്ന സമയമാണ്, മഴക്കാലമല്ല, അതുകൊണ്ട് ഒരു കോളിളക്കവും ഇല്ല, വളരെ സേഫ് ആയിട്ടുള്ള സമയത്താണ് നമ്മളിപ്പോൾ കടലിലേക്ക് പോകുന്നത്. ധാരാളം ഫിഷിംഗ് ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഞ്ചരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളുടെ ഫിഷിംഗ് ബോട്ടും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഇതൊരു വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും, കാര്യം നമ്മളെല്ലാവരും തന്നെ ധാരാളം മത്സ്യം കഴിക്കുന്ന ആൾക്കാരാണ് കേരളത്തിൽ അല്ലേ. നമ്മൾ തീരദേശമാണ്, കേരളം എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ ഏരിയയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മത്സ്യമെല്ലാം നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നത്, എത്ര ആളുകളുടെ അധ്വാനമാണ്, അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നാണ്. ഇവർ സാധാരണഗതിയിൽ 4 ദിവസം 5 ദിവസം കഴിഞ്ഞാണ് കടലിൽ നിന്ന് തിരിച്ചു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും, ഈ ബോട്ടിൽ തന്നെയാണ് രാത്രി ഉറക്കം, പകലുള്ള ഭക്ഷണം, എവറിത്തിങ്, എല്ലാ കാര്യവും ഇവിടെ തന്നെയാണ്. ധാരാളം പരുന്തുകൾ ഇവിടെ ഇങ്ങനെ റാഗി പറക്കുന്നുണ്ട്. കാര്യം എന്താ പറയുക, മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിക്കാനും കുഞ്ഞു മീനുകളൊക്കെ പിടിച്ച് കഴിക്കാനുമാണ്. ഇപ്പോൾ നമുക്ക് കൂട്ട് പരുന്തുകൾ മാത്രമാണ്. ഇങ്ങനെ കൽപ്പാലം മാതിരി കുറച്ച് കരിങ്കല്ല് കൊണ്ട് പാലം ഒരു ഭാഗം വരെ ഇങ്ങനെ നീട്ടി കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ കടന്ന് 2 സൈഡും കഴിഞ്ഞാൽ കടലാണ്, കടലിൻ്റെ എൻട്രിയിലേക്കാണ് നമ്മൾ കയറുന്നത്. കടൽ അറേബ്യൻ കടൽ.